വെൽക്കം ടു ലേസി സ്പൂൺ ഓഫ് ഫ്ലവേഴ്സ്. ഇന്ന് നമ്മൾക്ക് ഒരു ട്രഡീഷണൽ അറബിക് ഫുഡായ ഷക്ഷുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ടൊമാറ്റോ, കൊറിയാണ്ടർ ലീവ്സ്, ഗാർലിക്, എഗ്ഗ്, ഓണിയൻ, ഒലിവ് ഓയിൽ, പാപ്രിക്ക പൗഡർ, ഹരിസ, പെപ്പർ, സോൾട്ട്, പൊടി. ഇനി നമുക്ക് ഷക്ഷുക്കയ്ക്ക് വേണ്ടി എങ്ങനെയാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. നമുക്കൊരു ടൊമാറ്റോ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഇവിടുത്തെ ഈ ഭാഗം നമുക്ക് കളയാം. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഒന്ന്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വൈറ്റ് ഓണിയൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഗാർലിക് കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ പാനത്തോട്ട് ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്ഡ് ഓണിയൻസ് ഇട്ടു. നമുക്ക് ഗാർലിക് ചൂടിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓണിയനും ഗാർലിക്കും ഒക്കെ ഒന്ന് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് പാപ്രിക്ക പൗഡർ ഇട്ടു. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാപ്രിക്ക പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ടു. ഇനി നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് പെപ്പർ പൗഡറും ഉപ്പും ഇട്ടു. എന്നിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെക്കാം. നമ്മളുടെ ടൊമാറ്റോ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെന്ത ടൊമാറ്റോയ്ക്കകത്തോട്ട് 1 1/2 ടേബിൾ സ്പൂൺ ഹരിസയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു ടുണീഷ്യൻ ചില്ലി ബ്ലെൻഡാണ്. ഇതൊരു ഇത്തിരി സ്പൈസി ആണ്. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കാവുന്നതാണ്, ഇതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ഫ്ലേവറോ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട കൂടി പൊട്ടിച്ചിടാം. നമ്മളിങ്ങനെ മുട്ട ഇടുമ്പം ഇതുപോലെ ഈ ഉണ്ണി മാറാതെ ഇതുപോലെ നമുക്ക് കിട്ടണേ. ഇതിനകത്ത് എന്തുമാത്രം നമ്മൾ മുട്ട ഇടുന്നോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടുതലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മുട്ട ഇതിനകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ കഴിക്കുന്നതാണോ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടം
ചിലർക്കാണെങ്കിൽ ഇത് ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് വേകുമ്പോഴാണ് ചിലർക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ചിലർക്ക് ഇത് ചെറിയൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിൻ്റെ അനുസരിച്ചാണ് പിന്നീട് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഇപ്പം നമ്മളുടെ മുട്ട അതിനകത്ത് ഇടുന്ന കുക്കാകട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് കൊറിയണ്ടർ ലീവ്സ് ഒന്ന് ചുവപ്പും കൂടെ ചെയ്ത്. ഇപ്പം ഇതായിട്ടുണ്ട്. നമുക്കിതിന് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഗ്രീൻ ഒലിവ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബ്ലാക്ക് ഒലിവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കൊറിയണ്ടർ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ട്രഡീഷണൽ അറബി കുസിനായ ഷക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ബ്രഞ്ച് ആയിട്ടും സപ്പറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതൊരു സൂപ്പിൻ്റെ സ്റ്റൂവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നും കഴിക്കുന്ന സമയത്ത്. അപ്പം ഇതിനകത്ത് ആ ടൊമാറ്റോ എഗ്ഗും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയാർന്ന വിഭവവുമായി കണ്ടുമുട്ടാം.